അബുദാബിയിൽ മിന ഫിഷ് മാർക്കറ്റിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കുറച്ച് മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്ന രാവിലെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞു ഇവിടുത്തെ ടൈമിംഗ് എല്ലാം മാറി. കോവിഡ് 19 ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ടൈമിംഗ് കുറച്ച് 8 to 5 ആക്കി മാറ്റി ഇപ്പോൾ ഇവിടെ. അപ്പോൾ കണ്ടില്ലേ നല്ല ക്യൂ ആണ്. കുറച്ച് നേരം ക്യൂവിലൊക്കെ നിന്നാൽ അകത്ത് കയറാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ക്യൂവിൽ നിൽക്കുന്ന കൂടെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളും കുറച്ചും പറയാം. നമുക്ക് കാര്യങ്ങളെല്ലാം കാണുകയും ചെയ്യാം. അങ്ങനെ കുറേ നേരം ക്യൂ നിന്നാണെങ്കിലും അകത്ത് കയറി. അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത് ഈ അബുദാബി ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലൊരു മൊത്തം വ്യൂ ആണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. കണ്ടോ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് കൗണ്ടറുകളിൽ ഇങ്ങനെ മീനൊക്കെ നല്ല അടുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഫിഷ് മാർക്കറ്റ് അബുദാബിയിലെ ഏറ്റവും പഴയതും വലുതുമായിട്ടുള്ള ഫിഷ് മാർക്കറ്റ് പെട്ട ഒന്നാണ്. അതുപോലെ ഇവിടെ നിൽക്കുന്ന ഇവിടുത്തെ സ്റ്റാഫുകളുടെ ആൾക്കാർ മൊത്തം 90% ആൾക്കാർ നമ്മുടെ നാട്ടുകാർ മലയാളി ചേട്ടന്മാരാണ്. നാട്ടിലൊരു ഫിഷ് മാർക്കറ്റ് ചെന്നൊരു ഫീലാണ് ഉണ്ടാവുക. കണ്ടില്ലേ മീനൊക്കെ നല്ല നീറ്റായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. വളരെ ഭംഗിയായിട്ട് പ്രോൺസൊക്കെ ഇരിക്കുന്നത് കണ്ടില്ല, വളരെ നീറ്റായിട്ടാണ്. ഇവിടുത്തെ ആൾക്കാർ അതുപോലെ ഭയങ്കര കസ്റ്റമർ ഫ്രണ്ട്ലിയാണ്. വന്ന് കഴിഞ്ഞാൽ മീൻ വാങ്ങിക്കാതെ പോവില്ല. ഒട്ടുമിക്ക ഷോപ്പുകളും സ്ഥിരം മീനുകളും വിൽക്കുന്ന മീനുകളുണ്ട്. സ്ഥിരം വിൽക്കുന്ന മീനുകളുണ്ട്. അങ്ങനത്തെ കസ്റ്റമേഴ്സും സ്ഥിരമായിട്ട് വരുന്നു. ഇത് ഈജിപ്തിന്റെ മീനാണ്. ഈജിപ്തിന്ന് വരുന്ന ഇത്രയും അമൂറ് വരുന്നതോ അമൂറ് വരുന്നത് പുറത്തുനിന്ന് വരുന്നത് ലോക്കൽ അമൂറ് വരുന്നില്ലേ അബുദാബിയിൽ വരുന്നുണ്ട്. ഈ കുറവാണ് പോയിരുന്നത്. പിന്നെ നമ്മുടെ നാടൻ മത്തി ഉണ്ട് അല്ലേ, ചെറിയ മത്തി, അയില, വലിയ മത്തി, പിന്നെ ഉള്ള നെയ്മീൻ്റെ കിങ്ഫിഷ് അല്ലേ, കിങ്ഫിഷ് ഉണ്ട്. സീ ബ്രീം ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മീനാണ് ഇതാണ് അല്ലേ. ആ സീ ബ്രീം ഇവിടെ ഗ്രില്ലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഇരിക്കുന്ന ഷേരിയാണ് അല്ലേ, ചെറിയ ഷേരി, ഷേരി ഇത് ഷേരി ഉണ്ട്. സാഫി റാബിറ്റ് ഫിഷ് അപ്പൊ ചേട്ടൻ പറഞ്ഞായിട്ടില്ലേ ക്രാബിന് രണ്ട് ടൈപ്പ് ഉണ്ട്, മെയിൽ ക്രാബ് ഉണ്ട്, ഫീമെയിൽ ക്രാബ് ഉണ്ട്. താഴെ കാണുന്നതാണ് മെയിൽ ക്രാബ്, മെയിൽ കാണുന്ന ഫീമെയിൽ ക്രാബ്. ഹലോ, എങ്ങനെ വേണ്ടി പറയും? ചെറിയ ഫോൺസ് എങ്ങനെ അല്ല? ചെറിയ ഫോൺസ് എടുത്തോ, 45 ടൈഗർ ആട്ടാ. ആ പക്ഷേ ഒമാൻ്റെ ചെറുതില്ലല്ലേ, ഒമാൻ്റെ ചെറുതാണത്, അതിലും ചെറുത് അതാണല്ലേ. ആ അതിന് ചെറുതുണ്ടാവില്ല. നാടൻ നല്ല മത്തിക്കൂട് കുറച്ച് വാങ്ങിച്ചു, പിന്നെ കുറച്ച് ചെമ്മീനും. നമ്മുടെ കോട്ടയംകാരുടെ സ്റ്റൈലാണല്ലേ മത്തിപ്പീരയൊക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങ് വിടാൻ പറ്റില്ല. അതെ, ഈ ചെമ്മീനൊക്കെ ഇരിക്കുന്നുണ്ടോ, നല്ല ഭയങ്കര രസമായിട്ടോ അവർ ആ ചെമ്മീൻ ഡെക്കറേറ്റ് ചെയ്ത് ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ അത്തപ്പൂക്കളൊക്കെ ഇടുന്ന പോലെ. നാട്ടിൽ ചേട്ടൻ്റെ വീട് മലപ്പുറം അല്ലേ, റിയാസ്. അപ്പോൾ റിയാസക്കയുടെ ഷോപ്പ് നമ്പർ 68 നമ്മളിപ്പോൾ നിൽക്കുന്നത്. വലിയ മീനുകൾ മാത്രമാണ് ഈ ഷോപ്പിലുള്ളത്. ഏതൊക്കെ തരം മീനാണെന്ന് നമുക്ക് റിയാസക്ക തന്നെ നമുക്കിപ്പോൾ പറഞ്ഞു തരും. ഇത് കിങ്ഫിഷ് അല്ലേ, ഇത് മോദൻ. ആ മോദ ഉണ്ടോ, നാട്ടിൽ കിട്ടുന്ന നമ്മുടെ മോദൻ അല്ലേ. ഇതില് ഇതില് ലോക്കൽ വരുന്ന മീൻ ഇതിലേതാ ഉള്ളത്? ഇവിടുന്ന് വരുന്നതില് ലോക്കല് ഇപ്പോ കിങ്ഫിഷ് ഒക്കെ എല്ലാം ലോക്കൽ നശിക്കുന്ന യുഎന്നല്ലേ. ഈ വറ്റയോ മറ്റൊക്കെ വലിയ മീനുകളൊക്കെ കൂടുതലും ഹോട്ടലുകളിലേക്കൊക്കെ ആയിരിക്കും അല്ലേ. അവർക്ക് അവർക്ക് ഈ ഒരു കിങ്ഫിഷ് ഒക്കെ ഒരു ഏകദേശം എത്ര കിലോ വരും? ഒരു 15-25 കിലോ ഒക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ മുനിസിപ്പാലിറ്റി റെഗുലേഷൻ അനുസരിച്ചിട്ടാണ് ഫിഷ് ക്ലീനിങ്ങിന് വേണ്ടി വേറെ സെക്ഷൻ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മീൻ വാങ്ങിക്കുന്ന സ്ഥലത്ത് നമുക്ക് കട്ട് ചെയ്ത് കിട്ടില്ല, ക്ലീൻ ചെയ്ത് കിട്ടില്ല, അതിനുവേണ്ടി ഈ ഒരു സെക്ഷനിലേക്ക് വരണം. അതുകൊണ്ട് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഇൻസ്പെക്ഷനൊക്കെ ഇവിടെ ദിവസം 2-3 പ്രാവശ്യം ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടെന്നാണ് ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലീനസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, എല്ലാം വളരെ നീറ്റിനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് എന്തായാലും ഇവിടെ വന്നു. അപ്പോൾ നമുക്ക് കുറേയേറെ ഷോപ്പുകൾ, അപ്പോൾ ഇന്ന് പരിചയപ്പെട്ട ഷോപ്പുകൾ നമ്മൾ 49 ഫൈസലൊക്കെ പരിചയപ്പെട്ടു, അതേപോലെ 68 റിയാസിക, അതുപോലെ 76 മൻസൂറുക. ഇപ്പോൾ ഇവരെല്ലാം ഇവരെയൊക്കെ ഇത് കൂടാതെ എല്ലാവരും തന്നെ മലയാളികളാണ് കൂടുതലും.
ഇപ്പം നമുക്ക് ഫ്രഷ് ഫിഷ് മാത്രമല്ല ഡ്രൈ ഫിഷും ഉണക്കമീനും വാങ്ങിക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ട് ഇവിടെ കേട്ടോ. ഞാനിപ്പോൾ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, കണ്ടില്ലേ. ഇവിടെ നമുക്ക് എല്ലാ ടൈപ്പുള്ള സ്രാവും അതുപോലെ ചെമ്മീൻ മത്തി എല്ലാ ടൈപ്പും ഡ്രൈ ഫിഷ് ഉണക്കമീൻ വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ ഈ കാണുന്നൊക്കെ ഫിഷ് ഗ്രിൽ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇപ്പം നമ്മൾ കണ്ടില്ല അകത്തുനിന്ന് മീൻ വാങ്ങിച്ചു, ആ കൊണ്ടുവരുന്ന മീനെ അപ്പം തന്നെ ഗ്രിൽ ചെയ്ത് തരാനുള്ള എല്ലാ ഫെസിലിറ്റി റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഒട്ടും ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഈ ഫിഷിനെ ഗ്രിൽ ചെയ്ത് കഴിക്കാൻ പറ്റും. അത് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ സ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഗ്രിൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാം. നമ്മളിന്ന് രാവിലെ എത്തിയതുകൊണ്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഗ്രിൽ സെക്ഷൻ ഒന്നും ഓപ്പൺ ആയിട്ടില്ല, അതുകൊണ്ട് ഇന്ന് അത് കാണിക്കാൻ പറ്റിയില്ല. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണിക്കാം തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ പുതിയ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും നമുക്ക് മെസ്സേജായിട്ടോ കമൻറ്റായിട്ടൊക്കെ മെസ്സേജ് നമ്മുടെ ഇൻബോക്സിൽ ഇടുക. അപ്പം പുതിയൊരു വിശേഷവും ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.